ബിന്ദു അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ചായയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലൊക്കെ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ജലദോഷവും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ഇപ്പോഴും അത് കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ആശ്വാസവുമാണ് അത് കാരണം നിങ്ങളെല്ലാവരും ഈ ചായ ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ എല്ലാ ആഴ്ച ഒരു ദിവസമെങ്കിലും നമ്മളിതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം നമുക്കിതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടുന്നതിന് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അത് ആദ്യം നോക്കാം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടുന്നത് ഇഞ്ചിയാണ് ഒരു ഒരു അത്യാവശ്യം വലിയ കഷ്ണം തന്നെ ഇഞ്ചി എടുക്കണം അത് നന്നായിട്ട് കഴുകി നമ്മൾ ചുരണ്ടി എടുത്തേണം ഇനി നമ്മൾ ഉലുവയാണ് അതൊരു രണ്ടോ മൂന്നോ മതി പിന്നെ നമുക്ക് വേണ്ടുന്ന ആണ് ഗ്രാമ്പുവാണ് ഒരു മൂന്നെണ്ണം മതി പിന്നെ നമുക്ക് കുരുമുളകാണ് ഒരു പത്തോ ഇരുപതോ വലിയ അത് എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം നമുക്കിനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് പൊടിച്ചോ അല്ലെങ്കിൽ നമ്മൾ അമ്മിയിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി ഈ കൂട്ട് എല്ലാം കൂടെ തന്നെ ഞാൻ ഇവിടെ കാണിക്കേണ്ട സൗകര്യത്തിന് ഞാൻ രണ്ടായിട്ട് എടുക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ട് മറ്റുള്ളത് പൊടി സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു കാണിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഒരാവശ്യവുമില്ല നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് അമ്മിയിലോ മിക്സർ ഗ്രൈൻഡറിലോ വെച്ചിട്ട് നമുക്കത് ചതച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് നമ്മൾ ചായ ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ നമ്മുടെ ചായയുടെ പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ നമ്മളൊഴിക്കുകയാണ് ഈ ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ പാലും ചേർക്കുന്നത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകട്ടെ നമുക്ക് ഇതിലേക്ക് വേണം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിയും മറ്റുള്ള കൂട്ടുകൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർക്കണം വെള്ളം തിളക്കണം എന്ന് നിർബന്ധമില്ല നമ്മൾ ഇതൊന്ന് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിച്ച് ഈ ഒരു ഗ്ലാസ് വെള്ളം നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ആവേണ്ടതുണ്ട് അങ്ങനെ ഇതേ ചായ എല്ലാം തിളച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ തേയില ഇടുന്നത് തേയില അധികമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വളരെ കുറച്ച് കടുപ്പം മതിയെങ്കിൽ വളരെ കുറച്ച് അരസ്പൂൺ ഇട്ടാൽ മതി അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ പഞ്ചസാര ഇടുകയാണ് പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് കൽക്കണ്ടം ഇടാം ഇനി നമുക്കിത് അങ്ങനെ നമ്മുടെ അര ഗ്ലാസ് ആയിട്ടുണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ട് ഇനി നമ്മളിതിലേക്കാണ് നമ്മൾ പാൽ ഒഴിക്കാൻ പോകണം നമ്മളെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ അര ഗ്ലാസ് പാലാണ് ഇനി പാല് അധികം ആവശ്യമുള്ളവർക്ക് അധികം ഉപയോഗിക്കാൻ കേട്ടോ ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുക മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ് കപത്തിനൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചായ ഇനി നമുക്കിത് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ചായ നമ്മൾ ഏതിലാണ് സെർവ് ചെയ്യുന്നത് അതിലേക്കോ മാറ്റാം നമുക്ക് അതെ അങ്ങനെ നമ്മുടെ ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കുറച്ച് എരിവ് കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ് മുതിർന്നവരെല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ എല്ലാവരും ഒരു നൈറ്റിലൊക്കെ ഇത് കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഒരു ചെറിയ തൊണ്ടവേദനയോ അല്ലെങ്കിൽ ഒരു പനിയുടെ മാതിരിയൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് രാവിലെ ആകുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്കിതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എനിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട് ഗിരീഷാണ് ഇത് പറഞ്ഞു തന്നത് എൻ്റെ മോൾക്ക് പനി വന്നപ്പം വളരെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇത് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ஸ்கிரைபும் செய்யணும்